ഹായ് ഫ്രണ്ട്സ്, ഡ്രൈവ് ബൈ ജംഷാദ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മളുള്ളത് ജി ഡി കാർ മ്യൂസിയത്തിലാണ്. ജി ഡി നായിഡു എന്ന സയൻറ്റിസ്റ്റ് ഉപയോഗിച്ച കാറുകളും അതുപോലെ ജി ഡി നായിഡുവിന് ഗിഫ്റ്റായി കിട്ടിയ കാറുകളാണ് ഇവിടെ ഉള്ളത്. കേരളത്തിൽ നിന്ന് വരുന്ന അധികം ആളുകൾ ഇവിടെ കോയമ്പത്തൂർ വരുന്നവർ സന്ദർശിക്കാത്ത ഒരു സ്ഥലമാണ് ജി ഡി കാർ മ്യൂസിയം. അപ്പോൾ നമുക്ക് ജി ഡി നായിഡുവിൻ്റെ കാർ മ്യൂസിയം കാണാം. ജി ഡി കാർ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് 1970s മദ്രാസ് രജിസ്ട്രേഷനിലുള്ള ഈ ഒരു വിൻറ്റേജ് ടൈപ്പ് കാറാണ്. മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ ഇവിടുത്തെ ചുമരുകളിൽ നമ്മൾ ആദ്യം കാണുന്നത് 3500 BC ചക്രം കണ്ടുപിടിക്കാനുണ്ടായ കാരണങ്ങളാണ്. ഇന്ന് കാണുന്ന വാഹനങ്ങളും ട്രാൻസ്പോർട്ടിങ്ങും സൗകര്യങ്ങളെല്ലാം ഉണ്ടായത് ഈ ചക്രം കണ്ടുപിടിച്ചത് കൊണ്ടാണല്ലോ. ഉള്ളിലേക്ക് കയറിയാൽ നമ്മൾ ആദ്യം കാണുന്നത് ലോകത്തിലെ ആദ്യത്തെ മോട്ടോർ കാറാണ്. കാർ ബെൻസ് പുറത്തിറക്കിയ ലോകത്തിലെ ആദ്യത്തെ മോട്ടോർ കാർ, ബെൻസിൻ്റെ ആദ്യത്തെ മോഡലാണിത്. ഇത് ഹാൻഡിൽ തിരിക്കുന്ന ഹാൻഡിലാണ്, ഇന്നത്തെ പോലെ സ്റ്റാരിങ് അല്ലായിരുന്നു. ഗ്യാസിനാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതിന് അന്ന് കാർ ബെൻസ് പാറ്റേൺ എടുത്തതാണ്. ഈ ഇരിക്കുന്ന വനിതയാണ് കാർ ബെൻസിൻ്റെ ഭാര്യയുടെ ഒരു പ്രതിമയാണ്. കാർ ബെൻസ് ഈ ഒരു വാഹനം ലോകത്തിന് പരിചയപ്പെടുത്തുമ്പോൾ അന്നത്തെ പേപ്പറിലെല്ലാം ഈ ഒരു ഫോട്ടോ ആയിരുന്നു. അതിൻ്റെ ഒരു മാതൃകയിലാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ബൈക്കാണ് ജി ഡി നായിഡുവിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ മോട്ടോർ സൈക്കിൾ. 1912 ഒരു ബ്രിട്ടീഷുകാരൻ്റെ കയ്യിൽ ഈ വണ്ടി കണ്ടതിന് ശേഷം 1915 300 രൂപക്കാണ് ഈ ബൈക്ക് ജി ഡി നായിഡു സ്വന്തമാക്കുന്നത്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് പറയുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ ഒരുപാട് ലെങ്ത് ആവും, അതുകൊണ്ട് ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ മറ്റു കാറുകളുടെ എല്ലാം ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നില്ല. പറയുകയാണെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും, അതുകൊണ്ട് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ എഴുതി കാണിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ മൺഡേയും പബ്ലിക് ഹോളിഡേയ്സും ഇവിടെ ക്ലോസ്ഡ് ആണ്. ഇവിടുത്തെ 30 കാറുകൾ നായിഡു ഉപയോഗിച്ചതും ബാക്കി സമ്മാനമായി ലഭിച്ചതും പല കൺട്രീസിൽ നിന്നായി ശേഖരിച്ചതുമാണ്. നിങ്ങളൊരു വാഹനപ്രേമിയാണെങ്കിൽ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് ഇത്. ഏകദേശം വിൻറ്റേജ് ടൈപ്പിൽ 80-100 ഇടയിലുള്ള വാഹനങ്ങൾ ഇവിടെ ഉണ്ട്. അതിൽ തന്നെ മോട്ടോർ സൈക്കിൾ മുതൽ റോയ്സ് ലോയ്സ് വരെ ഉണ്ട്. നായിഡുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ എഡിസൺ എന്നറിയപ്പെടുന്ന സയൻറ്റിസ്റ്റും എഞ്ചിനീയറും ആയിരുന്നു ഗോപാൽ സ്വാമി തുരസ്വാമി നായിഡു എന്ന് പറയുന്ന ജി ഡി നായിഡു. വിദേശ കാറുകൾ വളരെയേറെ പ്രിയമുള്ള ആളായിരുന്നു നായിഡു. നായിഡുവിൻ്റെ മകൻ ജി ഡി ഗോപാലാണ് ഈ മ്യൂസിയം ഇത്ര മനോഹരമായി ഇവിടെ നിർമ്മിച്ചത്. 2015 പബ്ലിക്കിനായി ഈ മ്യൂസിയം തുറന്നു കൊടുത്തത്. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുമായി 40 കാർ ബ്രാൻഡും ഏകദേശം 80-100 വിൻറ്റേജ് കാറുകളും ഇവിടെയുണ്ട്.
വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ ബൈ. അതിനു മുന്നേ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡ്രൈവ് ബൈ ജംഷാദ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മളെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഫോളോ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങൾ വിലയേറിയ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുകയും വേണം. കോയമ്പത്തൂർ വരുന്നവർ അപ്പോൾ തീർച്ചയായിട്ടും ജി ഡി കാർ മ്യൂസിയം സന്ദർശിക്കണം. അപ്പോൾ ഓക്കെ ബൈ.